എല്ലാവർക്കും നമസ്കാരം ഞാൻ സജീവൻ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിൽക്കുന്നത് ചാലക്കുടിക്കടുത്ത കോടശ്ശേരി പഞ്ചായത്തിലുള്ള നായരങ്ങാടി എന്ന സ്ഥലത്ത് കോദേശ്വരം ശിവക്ഷേത്രത്തിലാണ് ഈ ക്ഷേത്രം ഏകദേശം ഒരു 1500 വർഷത്തെ പഴക്കമുണ്ട് ശിവപ്രതിഷ്ഠയാണെങ്കിലും പാർവതിയുടെ സാന്നിധ്യമുള്ള ഒരു ക്ഷേത്രമാണ് ഇവിടെ നിത്യപൂജ ഉണ്ട് ഈ ക്ഷേത്രത്തെക്കുറിച്ച് വിശദമായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഈ ക്ഷേത്ര പരിസരവും ക്ഷേത്രവും നമുക്കൊന്ന് കാണാം ചേട്ടാ പേരെന്താണ് മോഹൻ മോഹൻ ഈ ക്ഷേത്രത്തെക്കുറിച്ച് എന്തെങ്കിലും രണ്ട് വാക്ക് അറിയാവുന്നത് പറയാമോ ക്ഷേത്രത്തെ ചെറുപ്പം മുതലേ ഇവരെ ആരാധിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ വിളിച്ച വിളിപ്പുറത്ത് തിരുകാര്യത്തിൽ ഇവിടെ തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അടുത്ത് ഒരു സെത്ത് മാത്രമേ ഉള്ളൂ ആ എൻ്റെ ഒരു ഭക്തിൻ്റ് വിളിച്ച വിളിപ്പുറത്താണ് ജനങ്ങളിതൊന്നുമല്ല ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ കാരണമാണ് പിന്നെ ഇവിടുത്തെ ഭാരവികളൊക്കെ നല്ല കൂട്ടായ്മയും നല്ല സഹകരണവും അതുകൊണ്ട് ഡെവലപ്പ് എത്രയായി അമ്പലവും എന്ന് പറഞ്ഞാൽ ഈ അമ്പലത്തെ കുറിച്ച് വിളിച്ച വിളിപ്പുറത്ത് തന്നെയാണ് അതാണ് അതിൻ്റെ ഒരു ശരി രജിത ആ ഇവിടെ ഇവിടെ ഭാരവാഹിയാണോ സ്റ്റാഫാണ് ചേച്ചി പേരെന്താ തങ്കമണി സ്റ്റാഫാണോ ചേച്ചിയുടെ പേരെന്താ എൻ്റെ പേര് സതി സതി ആ ക്ഷേത്രത്തിൽ ദിവസം വരാറുണ്ടോ ദിവസം വന്ന് തൊഴുന്നുണ്ടല്ലേ ഭഗവാനോട് അത്രയ്ക്ക് ഇഷ്ടമാണ് അല്ലേ അത്ര ഇഷ്ടമാണ് അപ്പൊ ഈ ക്ഷേത്രത്തിൽ വന്നിട്ട് എത്ര കാലം ഈ ക്ഷേത്രത്തിൽ സ്ഥിരമായിട്ട് വരാൻ തുടങ്ങിട്ട് 9 വയസ്സ് മുതൽ ആ പരിസരവാസിയാണ് അല്ലേ ഓഹോ അതെ അല്ലേ അപ്പൊ ഭഗവാനോട് അത്രയധികം പ്രിയമാണ് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നിരവധി ഭക്തന്മാര് അനുഭവസ്ഥരായിട്ടുള്ള പുണ്യഭൂമിയാണ് ഈ സ്ഥലം ഈ ക്ഷേത്രം ഗ്രാമദേവതയാണ് ആശ്രയിക്കുന്നവർക്കൊക്കെ കാരുണ്യത്തിൻ്റെ ഒരു സമുദ്രമായിട്ട് ഭഗവാൻ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു നിരവധി ഭക്തന്മാര് അനുഭവസ്ഥരായിട്ട് ഇവിടെ വരുന്നുണ്ട് ഇവിടെ പ്രധാനമായിട്ട് മൃത്യഞ്ജ് ഹോമങ്ങളും ആണ് പ്രധാനമായിട്ടുള്ള ഒരുപാട് പിന്നെ ധാര ഒക്കെ അനുഭവസ്ഥനായിട്ട് വളരെയധികം ഭക്തന്മാർ ഇവിടെ വന്നു പോകണം ധനുമാസത്തിലെ തിരുവാതിര ആറാട്ടായിട്ടാണ് ഇവിടെ ആഘോഷം ഉത്സവമായിട്ട് നടത്തുമ്പോൾ ഭക്തന്മാർ ഉച്ചത്തിലുള്ള നാമജപത്തിൻ്റെ ശക്തി ഭഗവാൻ്റെ സന്തോഷം കൊണ്ടുള്ള ആനന്ദം ആ രണ്ടും കൂടി ചേരുമ്പോൾ ഭക്തനും ഭഗവാനും തമ്മിലുള്ള ഒരു ഒന്നിപ്പ് ഈ പ്രദേശത്തെ മുഴുവൻ എല്ലാവിധ ഐശ്വര്യങ്ങളുണ്ടാക്കുന്നു ആ രീതിയാണ് ഇവിടെ ഭഗവാൻ്റെ കാരുണ്യം
ഭക്തിയോടുകൂടി പ്രാർത്ഥിച്ചാൽ ന്യായമായത് ഭഗവാൻ അനുഗ്രഹിക്കും. ഭക്തന്മാരുടെ കണ്ണീര് ഭഗവാൻ സഹിക്കില്ല. ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രമായ ഭക്തന്മാർ നിരവധി അനുഭവസ്ഥരായിട്ട് ഇവിടെ ഒന്ന് പറയുന്നുണ്ട്. അങ്ങനെ പ്രത്യേകിച്ചും ഭഗവാനെ പറ്റിയൊന്നും പറയാനില്ല, കാരണം പറഞ്ഞാൽ തീരില്ല. അത്രത്തോളം കാരുണ്യത്തിന് മാത്രമായ ഭക്തന്മാരാണ് ഇവിടെ ദിവസവും വന്നു പോണത്. അതുകൊണ്ട് കൂടുതലും പറയാനില്ല. തിരുമേനി, തിരുമേനിയുടെ പേരെന്താണ്? ദേവനമ്പൂരി എന്ന് പറയുന്നത്. ദേവനമ്പൂരി. ഇത്രയും നേരം എൻ്റെ ഈ ചാനലിന് വേണ്ടിയിട്ട് ഈ ക്ഷേത്രത്തെക്കുറിച്ച് വിവരിച്ച് തന്നതിന് വളരെയധികം നന്ദിയുണ്ട്. Oh,
മഹാബലേശ്വരം ക്ഷേത്രത്തിലെ ദർശനം ഞങ്ങളുടെ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ആ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന ഓരോരോ വീഡിയോകൾ നിങ്ങൾക്ക് തൽക്ഷണം നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതാണ്. എൻ്റെ ചാനൽ നിങ്ങൾ കാണുക, സഹകരിക്കുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ചുവടെ രേഖപ്പെടുത്തുക. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി എൻ്റെ ചാനൽ പങ്കിടണം. നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ബലം. നന്ദി, നമസ്കാരം. സജീവൻ ആൻഡ് വസന്തകുമാരി സൈനിങ് ഔട്ട്.